ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലെ എന്താണ് ഉൾപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഗോൾഡ് കോയിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 350 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലിയൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റിവെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ പീസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, നന്നായി ചോപ്പ് ചെയ്തെടുത്തതാണിത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില 1 ടേബിൾ സ്പൂൺ മല്ലിയില ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഞാൻ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. മൈദ 1/2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് ആ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിനിത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഈ മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഗോൾഡ് കോയിൻ ഉണ്ടാക്കാനായിട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡെല്ലാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് ഷേപ്പ് കിട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഗോൾഡ് കോയിൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് ഈ മസാല നിറച്ചു കൊടുക്കണം. ഇപ്പൊ മസാല നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. മറ്റു പീസ് ബ്രെഡ് എടുത്ത് ഞാനിവിടെ വെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെള്ളത്തിലാണ് ഇത് നനച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാല നിറച്ചു വെച്ച ബ്രെഡിന് മുകളിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുത്ത് ഒന്ന് സൈഡെല്ലാം ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പൊട്ടി പോകുന്ന ഉള്ളിലുള്ള മസാല പുറത്തു പോവാത്ത രീതിയിൽ നമുക്കിതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാ ബ്രെഡ് പീസുകളും ഇതുപോലെ മസാല നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ ഓരോ പീസും എടുത്ത് കോൺഫ്ലവറിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കണം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് വെളുത്ത എള്ള ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഫ്ലവർ കലക്കിയെടുത്തതാണ്. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഈ ബ്രെഡ് ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് നനച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കുതിർന്നു പോവും. അപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ കൈ വെച്ച് മെല്ലെ നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ഈ വെളുത്ത എള്ള് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കണം. പീസുകളും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ, പൊട്ടിപ്പോവാതെ വേണം ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഞാൻ എല്ലാ പീസുകളും എടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് മസാല തയ്യാറാക്കാൻ, വൈറ്റ് സോസിൽ തയ്യാറാക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ മസാല തയ്യാറാക്കിയും ഇത് ഉണ്ടാക്കാൻ പറ്റും. വൈറ്റ് സോസിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ റെസിപ്പി ഒന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കാണാനും നല്ല ഭംഗിയാണ്, അതിലേറെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.